ആലുവ താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിച്ച തലാസീമിയ രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചതിൽ പരാതി ഉയർന്നതോടെയാണ് ആവശ്യം ശക്തമാകുന്നത്. 100-ൽ അധികം രോഗികളാണ് ആലുവ ബ്ലഡ് ബാങ്കിനെ ആശ്രയിക്കുന്നത്. ആലുവ കുന്നത്തേരി സ്വദേശിയായ MB ഷബ്ന തലാസീമിയ രോഗിയാണ്. 2 മാസം മുൻപാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസായ HBSAG സാന്നിധ്യം കണ്ടെത്തിയത്. വർഷങ്ങളായി ആലുവ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് സാന്നിധ്യം അറിയാനുള്ള NAT പരിശോധന ഇല്ലാതെ പോയതിന്റെ ഇരയാണ് ഷബ്നയെന്ന് കുടുംബം പറയുന്നു. ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും വൈറസ് ബാധ ആരോഗ്യം കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ബ്ലഡ് ഇടുന്ന കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാം. ഒരു കുട്ടിക്ക് HIV പോസിറ്റീവ് വന്നിട്ടുണ്ട്, 7 വർഷം മുമ്പാണത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇവൾക്ക് എൻ്റെ മോൾക്ക് വന്നേക്കണത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവാണ് വന്നേക്കണത്. അത് ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാറ്റ് ടെസ്റ്റ് ഇല്ലാണ്ട് ഈ ബ്ലഡ് കയറ്റുന്നതുകൊണ്ട്. ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിച്ചതിന് ശേഷം ഇപ്പോൾ കൊച്ചിയിൽ NAT ടെസ്റ്റ് ഉള്ള ബ്ലഡ് ബാങ്കിൽ നിന്നുമാണ് രക്തം കയറ്റുന്നത്. ആലുവ ബ്ലഡ് ബാങ്കിൽ NAT ടെസ്റ്റ് സൗകര്യമൊരുക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ബ്ലഡ് ബാങ്ക് അധികൃതർ തന്നെ ഇപ്പോഴത്തെ അപകടാവസ്ഥ തുറന്നു പറയുന്നു. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. നമ്മളിപ്പോ ഇതേ പ്രശ്നങ്ങൾ ആദ്യം 2002-2003 SAT ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പം ഇങ്ങനെ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. RCCയിലെ പ്രശ്നം ഉണ്ടായപ്പോൾ സിസ്റ്റം വരുത്തണമെന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. രക്തസംബന്ധമായ അസുഖമുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ആലുവ ബ്ലഡ് ബാങ്കിനെയാണ്. ആലുവയ്ക്ക് സമീപമുള്ള ആശുപത്രികളും NABH അംഗീകാരമുള്ള സെന്ററിനെയാണ് സമീപിക്കുന്നത്. MB ഷബ്നയുടെ കുടുംബം ആരോഗ്യമന്ത്രി വീണ ജോർജിനും പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.